കേരളത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, വിധ്വംസ പ്രവർത്തനം നടത്തുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. കേരളത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ സംഘടനയുടെ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് താങ്കൾക്ക് കാര്യത്തിലുള്ള വിശദീകരണം? നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് ജനസമൂഹത്തിൻ്റെ ഇടയ്ക്കോട്ട് ഒരു ബോധവൽക്കരണം, ഈ ജനസമൂഹം എന്നും കോളനികളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതത്തിലെ കുടുംബജീവിതത്തിൽ പോലും ഒരു സന്തോഷമില്ലാത്ത രീതിയിലോട്ടുള്ള മുന്നോട്ട് പോക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് സ്വസമൂഹത്തിൽ തന്നെ ജീവിക്കുന്നവനായതുകൊണ്ട് തന്നെ എനിക്ക് അതിന് സങ്കടമുണ്ട്. സമൂഹത്തിൽ അത്തരത്തിലൊരു കോളനി നിവാസി, കോളനികളിൽ തന്നെ നമ്മുടെ അമ്മകന്മാരിലെല്ലാവരും നിന്ന് വ്യഭിചാരങ്ങൾ ഒരാരോപണം, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മദ്യവും മരുന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ആരോപണം. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളിലൊക്കെ എടുത്താൽ തന്നെ മനസ്സിലാവും, ഗുണ്ടകളായിട്ടൊക്കെ തന്നെ ധാരാളം പേര് ഈ ജനവിഭാഗത്തിൽ നിന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഈ ജനസമൂഹത്തിന് എത്തരത്തിൽ നമുക്കൊരു മുഖ്യധാര മനുഷ്യരായിട്ട് മാറ്റാം, അതിനോടുള്ള ചിന്തയാണ് DHRM എന്ന് പറയുന്ന സംഘടന. അങ്ങനെ അതിൽ നമ്മൾ ഓരോ വ്യക്തികളെയും കാണുന്നു, അവരോട് സംസാരിക്കുന്നു, ഇത്തരത്തിലാണ് ഒരു മുഖ്യധാര മനുഷ്യൻ ജീവിക്കുന്നത്, നമ്മൾ ഇത്തരത്തിൽ ജീവിച്ചാൽ മതിയോ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബോധവൽക്കരണ കാര്യങ്ങൾ സ്വീകരിച്ച ആ കൂടപ്പിറപ്പുകളെല്ലാവരും തന്നെ നിന്ന് DHRM-ലുണ്ട്. അവർ വളരെ വ്യക്തമായിട്ട് സമൂഹത്തിൽ ഒരു മുഖ്യധാര മനുഷ്യൻ ജീവിക്കുന്നതിൽ അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക ഉന്നമനം ഉണ്ടാവില്ലായിരിക്കാം, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ അവർക്ക് ഉള്ളിലൊരു ബോധമുണ്ട് എത്തരത്തിലാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്, മാന്യമായിട്ട് ജീവിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കണം, ഈ രീതിയിലുള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മൾ കൊടുത്താണ് ഈ DHRM-ൻ്റെ പിറന്നാളത്തെ പ്രവർത്തനം മുന്നോട്ട് വരുന്നത്. ഇതിൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ മാനസിക നില തെറ്റിക്കുന്ന നിലയിലോ അവൻ്റെ ചിന്തയെ ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്ന് വിഭിന്നമായിട്ടോ ഇവിടുത്തെ നിയമസംഹിതയ്ക്ക് എതിരായിട്ടുള്ള രീതിയിലോ ഒരു തരത്തിലും അവൻ്റെ ചിന്ത ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഉള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും പൂർണ്ണമായിട്ടുള്ള ബോധം നമുക്കും ഇല്ല, വ്യക്തമായിട്ടുള്ള ഇതില്ല. എന്നാലും ഇവിടെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഭരണഘടനയിൽ ഒരു സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ രാജ്യത്തിൽ നമ്മൾ കൃത്യതയോടെ ആ ഭരണസംഹിതേന അനുസരിച്ച് ജീവിക്കണം, ആ ജീവിതം മറ്റുള്ളവർക്കെല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം. ഒരു വീട്ടിലെ ഒരു വ്യക്തി നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലെ ബാക്കിയുള്ളവർക്കും കൂടി അതൊരു നല്ലൊരു മാർഗമായിട്ടും ഒരു